ലക്ഷ്യങ്ങൾ തെറ്റാതെ വരും തലമുറയെ ദേശീയ തലത്തിലേക്ക് ഉയർത്തുന്നതിനായി അമ്പെയ്ത്ത് പരിശീലനത്തിന് കാഞ്ഞിരമുക്കിൽ തുടക്കമായി. പരിശീലനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സെമീറ ഇളയടത്ത് നിർവഹിച്ചു. കാഞ്ഞിരമുക്ക് ശ്രീ തോന്നിക്കുറുമ്പക്കാവ് ക്ഷേത്ര മൈതാനത്ത് അമ്പെയ്ത്ത് പരിശീലനത്തിന് തുടക്കമായി. വരും തലമുറകൾക്ക് ദേശീയ തലത്തിലേക്ക് എത്തിച്ചേരാനുള്ള പരിശീലനം നൽകുകയാണ് പ്രധാന ലക്ഷ്യം. അതോടൊപ്പം ഉയർന്ന ജോലി സാധ്യതകളും ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ അഭിവൃദ്ധിയും ലക്ഷ്യബോധവും വളർത്താൻ ഇതിലൂടെ സാധിക്കും. മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യമായാണ് അക്കാദമിക് തലത്തിൽ അമ്പെയ്ത്ത് പരിശീലനം തുടങ്ങുന്നത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സെമീറ ഇളയടത്ത് നിർവഹിച്ചു. മാറഞ്ചേരിയുടെ അല്ലെ ആ കാഞ്ഞിരമുക്ക് എന്നുള്ള പേര് എന്തായാലും ആ നാഷണൽ ലെവലിൽ അമ്പെയ്ത്ത് വേദിയിൽ എത്തിച്ച ശ്രീദേവിക്ക് എൻ്റെ 1000 അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ അധ്യക്ഷനിക്ക് 2 ദിവസം കൊടുത്തേക്ക് അതും കിട്ടിയില്ല, ഇവിടുന്ന് ബോർഡ് വായിച്ചോളൂ, അപ്പൊ കൂടുതലായിട്ടൊന്നും പറയാനില്ല. എന്നാൽ പോലും അധ്യക്ഷൻ ഉദ്ദേശിച്ചതുപോലെ നമ്മള് ഏറ്റവും മനുഷ്യൻ ഉണ്ടായ ആ കാലഘട്ടം മുതൽക്ക് പലതിനെയും ആയുധമാക്കി ജീവിത ചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു കമ്പിൽ നിന്ന് എയ്യാൻ തുടങ്ങിയതാണ്. കമ്പിൽ നിന്ന് എറിഞ്ഞ് അത് ഭക്ഷണത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി തന്നെ ആക്രമിക്കുന്ന മൃഗത്തെ നേരിടാൻ വേണ്ടി തുടങ്ങി വെച്ചത്. പിന്നീട് അത് പുരാണ ചരിത്രത്തിലേക്ക് വരുമ്പോൾ അത് പലതരത്തിലും നമ്മളുടെ യുദ്ധങ്ങളിൽ ഒക്കെ വന്ന് ഇങ്ങോട്ട് കുറേ കാലം വരക്ക് നമുക്ക് കണ്ട് നാട്ട് ഭരണം ഉള്ള ആ കാലഘട്ടത്തിലൊക്കെ ആയുധമുറകൾ അഭ്യസിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അമ്പെയ്ത്തും കൂടെ അഭ്യസിച്ചുകൊണ്ട് വന്നിരുന്നു എന്നുള്ളതാണ്. അതിൽ കളരി കരാട്ടെ പോലുള്ളതൊക്കെ നിലനിൽക്കുമ്പോൾ ഈ ഒരു അമ്പെയ്ത്തിനെ ആ ഒരു പ്രാചീന ആയുധ മുറ എന്നുള്ള രീതിയിൽ നിന്ന് മാറിപ്പോയതും നമ്മളൊക്കെ അതിൽ നിന്ന് ബാക്കിലോക്ക് വന്നതും എവിടെ ഒന്നൊരു ഗ്യാപ്പ് വന്നു എന്നുള്ളതാ. വാർഡ് മെമ്പർ ഹിളർ കാഞ്ഞിരമുക്ക് അധ്യക്ഷനായി അമ്പെയ്ത്തിലെ ദേശീയ താരമായ ശ്രീദേവി രാജേഷ് കുമ്പളത്ത് സ്വാഗതം പറഞ്ഞു. സുധീരൻ കോടത്ത്, വിമോദ് പി എം, വിശ്വംഭരൻ കാഞ്ഞിരമുക്ക്, ദിലീപ് ശുഗപുരം, ജയരാജൻ വി വി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മണികണ്ഠൻ പറയിരിക്കൽ നന്ദി രേഖപ്പെടുത്തി. ശ്രീദേവി രാജേഷ് കുമ്പളത്തിന്റെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടികൾ നടക്കുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 3 മണിക്കാണ് പരിശീലന ക്ലാസ് ഉണ്ടാവുക. വിളയങ്കോടിന്റെ പുതുപൊന്നിൻ പ്രഭ, പ്രഭ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇനി വിളയങ്കോട്. ഈ വരുന്ന പുതുവത്സരത്തിൽ ജനുവരി 4 നാടിന് സമർപ്പിക്കുന്നു. അന്നേ ദിവസം വൈകിട്ട് 5 മണിക്ക് ഞാൻ വരുന്നു നിങ്ങളെ കാണുവാൻ. നിങ്ങളും ഉണ്ടാവില്ലേ? സി യു ഓൾ ദേർ. അമൂല്യമായ സ്വർണ തിലകത്തിന്റെ അഭിമാന വേളകൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ പ്രഭ ഗോൾഡൻ ഡയമണ്ട്സ്. ഉദ്ഘാടനം 2023 ജനുവരി 4 ബുധനാഴ്ച കാലത്ത് 10 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. ആദ്യ വിൽപ്പന വിളിയങ്കോട് കാസി ബഹുമാനപ്പെട്ട ഹംസ സഖാഫി നിർവഹിക്കുന്നു. അന്നേ ദിവസം വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന മ്യൂസിക്കൽ ഇവന്റിൽ മുഖ്യ അതിഥിയായി പ്രശസ്ത ചലച്ചിത്ര താരം ഹണി റോസ് പങ്കെടുക്കുന്നു. ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും കൂപ്പൺ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ. ഉദ്ഘാടനം പ്രമാണിച്ച് വിവാഹ ആഭരണങ്ങൾ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ഏറ്റവും മികച്ച സ്റ്റോക്കും സെലക്ഷനും 5000 രൂപ മുതൽ ഡയമണ്ട് ആഭരണങ്ങൾ. അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നവർക്ക് വിലവർദ്ധനവ് ബാധിക്കാതെ പർച്ചേസ് ചെയ്യുവാനുള്ള സൗകര്യം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. പ്രഭ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വിളിയങ്കോട്. ഫോൺ 0494 26 77 770.